ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എൻ്റെ ഷീ ഡി യു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് സി പ്ലസ് പ്ലസിൻ്റെ ബേസിക് ഫണ്ടമെൻറ്റൽസ് ആണ്. അതിലാദ്യം ഡാറ്റ. ഡാറ്റ എന്ന് പറയുന്നത് രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്, കോൺസ്റ്റൻ്റ് ആൻഡ് വേരിയബിൾ. കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് ന്യൂമറിക് കോൺസ്റ്റൻ്റ്, ക്യാരക്ടർ കോൺസ്റ്റൻ്റ്, അങ്ങനെ രണ്ടായി കോൺസ്റ്റൻ്റ് തരംതിരിച്ചിട്ടുണ്ട്. ന്യൂമറിക് കോൺസ്റ്റൻ്റ് ഇൻറ്റിജറും റിയലും. ഡാറ്റ മീൻസ് സം ഫാക്ട്സ് എബൌട്ട് അൻ എൻറ്റിറ്റി. കുറച്ച് കാര്യങ്ങൾ. ദ ഡാറ്റ ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു കോൺസ്റ്റൻ്റ് ഡാറ്റ ആൻഡ് വേരിയബിൾ ഡാറ്റ. കോൺസ്റ്റൻ്റ് ഡാറ്റ റിമെയിൻസ് അൺചേഞ്ച്ഡ് ഡ്യൂറിങ് ഈ സ്റ്റെപ്പ് ഓഫ് ദ പ്രോഗ്രാം ആൻഡ് ഡ്യൂറിങ് ഈച്ച് എക്സിക്യൂഷൻ ഓഫ് ദ പ്രോഗ്രാം. കോൺസ്റ്റൻ്റ് എന്ന് പറയുന്നത് മാറ്റമില്ലാത്ത ഒന്നിനെയാണ് നമ്മൾ കോൺസ്റ്റൻ്റ് ഡാറ്റ എന്ന് പറയുന്നത്. വെറാസ് വേരിയബിൾസ് ഡസ് നോട്ട് റിമെയിൻ കോൺസ്റ്റൻ്റ് വൈൽ എക്സിക്യൂഷൻ. വേരിയബിൾസ് ആണെങ്കിൽ എന്താ, മാറി വരും. ഒരു പ്രാവശ്യം റൺ ചെയ്യുന്ന സമയത്ത് ഒരു വാല്യൂ കൊടുത്തു, അടുത്ത പ്രാവശ്യം റൺ ചെയ്യുമ്പോൾ വേറെ വാല്യൂ കൊടുത്തു, അങ്ങനെ ചെയ്തു പോകുന്നതിനെയാണ് വേരിയബിൾസ് എന്ന് പറയുന്നത്. കോൺസ്റ്റൻറ്റിൻ്റെ ആദ്യത്തെ ഡെഫിനിഷനാണ് ന്യൂമറിക് കോൺസ്റ്റൻറ്റ്. ന്യൂമറിക് കോൺസ്റ്റൻറ്റ് ക്യാൻ ബി ഐദർ എ റിയൽ കോൺസ്റ്റൻറ്റ് ഓർ അൻ ഇൻറ്റിജർ കോൺസ്റ്റൻറ്റ്. ന്യൂമറിക് കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് ക്യാൻ ബി ഐദർ എ റിയൽ കോൺസ്റ്റൻറ്റ് ഓർ അൻ ഇൻറ്റിജർ കോൺസ്റ്റൻറ്റ്. ക്യാരക്ടർ കോൺസ്റ്റൻറ്റ്, ക്യാരക്ടർ കോൺസ്റ്റൻറ്റ് ഡിവൈഡ് ഇൻ ടു സിംഗിൾ ക്യാരക്ടർ കോൺസ്റ്റൻറ്റ് ആൻഡ് സ്ട്രിംഗ് കോൺസ്റ്റൻറ്റ്. അടുത്തത് ഇൻറ്റിജർ കോൺസ്റ്റൻറ്റ്സ് ആണ്. ഡെസിമൽ കോൺസ്റ്റൻറ്റ്, ഇൻറ്റിജർ കോൺസ്റ്റൻറ്റ് മൂന്നായി തരംതിരിച്ചിട്ടുണ്ട്. ഡെസിമൽ കോൺസ്റ്റൻറ്റ്, ഒക്ടൽ കോൺസ്റ്റൻറ്റ്, ഹെക്സാ ഡെസിമൽ കോൺസ്റ്റൻറ്റ്. ജനറൽ റൂൾ ഫോർ എ ന്യൂമറിക് കോൺസ്റ്റൻറ്റ് സേസ് it should be made up of digits 0 to 9 and an optional plus or a hyphen to represent the sign of the number. No other special characters permitted into the decimal constant. Decimal constant valid aitla kore decimal constant ivada thannittunde. Should be made up of digits 0 to 9. 0 to 9 vare illa, appo 20 endanu oru valid aitulla oru decimal constant. Ivada invalid kaari endava decimal കൊടുത്തിട്ടുണ്ട്. ഡെസിമൽ എപ്പോഴും റിയൽ കോൺസ്റ്റൻ്റ് ആണ്, അത് ഇൻറ്റിജർ കോൺസ്റ്റൻ്റ് അല്ല. അപ്പോൾ ഇത് ഇൻവാലിഡ് ആണ്. പ്ലസ് 50 സൈൻ കൊടുത്തിട്ടുണ്ട്, 50. 0.10 അതും ഇൻവാലിഡ്. പ്ലസ് 50 വാലിഡ്, മൈനസ് 18 വാലിഡ് ആണ്. 10.000 അത് എന്താണ്, ഇൻവാലിഡ് ആണ്. 1000 അതൊരു വാലിഡ് ആയിട്ടുള്ള ഒരു ഇൻറ്റിജർ കോൺസ്റ്റൻ്റ് ആണ്. $100 അലൗഡ് അല്ല, അതുകൊണ്ട് ഇത് ഇൻവാലിഡ് ആണ്. അടുത്ത ഒക്ടൽ കോൺസ്റ്റൻ്റ് ആണ്. ഇറ്റ് ഷുഡ് ബി മേഡപ്പ് ഓഫ് ഡിജിറ്റ് 0 to 7 and the starting letter should be 0 0 1 2 0 5 6 0 1 0. മനസ്സിലാവുന്നുണ്ടോ? ഇൻവാലിഡ് 12 0 ഇസ് നോട്ട് പ്രസൻറ്റ്. ഒക്ടലിൻ്റെ ഒ ആവാനും സാധ്യതയുണ്ടേ. ഒക്ടലായതുകൊണ്ട് ഒ ആയിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. 0 അല്ല. ഇറ്റ് ഷുഡ് ബി മേഡ് അപ്പ് ഓഫ് ഡിജിറ്റ് 0 0 to 7 ആൻഡ് സ്റ്റാർട്ടിംഗ് ലെറ്റർ ഷുഡ് ബി ഒ. ഒ 12. ഇൻവാലിഡ് 12, O is not present. 8 not allowed. 8 allowed ആണോ ഇവിടെ? ഒക്ടൽ കോൺസ്റ്റൻ്റ് ആണ്, അപ്പോൾ 7 വരെ അലൗഡ് ഉള്ളൂ. അതുകൊണ്ട് 0 1 8 ഇൻവാലിഡ് ആയിട്ടുള്ള ഒന്നാണ്. 0 1 0 1 5 ഡോളർ ഇസ് നോട്ട് അലൗഡ്. അടുത്ത എന്താണ്, ഹെക്സാ ഡെസിമൽ കോൺസ്റ്റൻ്റ് ആണ്. ഇറ്റ് ഷുഡ് ബി മേഡ് അപ്പ് ഓഫ് ഡിജിറ്റ് 0 to 9, ലെറ്റേഴ്സ് എ ടു എഫ് ഓർ ലോവർ കേസ് ലെറ്റേഴ്സ് എ ടു എഫ്. ഇറ്റ് ഷുഡ് സ്റ്റാർട്ട് വിത്ത് ഒ എക്സ്. ഇൻവാലിഡ് വാലിഡ് ആയിട്ടുള്ള എന്താണ്, ഒ എക്സ് 1 2, ഒ എക്സ് 1 2 എ, ഒ എക്സ് 2 7 ഡി, അതൊക്കെ എന്താണ് വാലിഡ് ആയിട്ടുള്ള ഹെക്സാഡെസിമൽ കോൺസ്റ്റൻസ് ആണ്. ഇൻവാലിഡ് ഇവിടെ എന്തുകൊണ്ടാണ് ഇൻവാലിഡ്? എക്സ് ഇസ് നോട്ട് പ്രസൻറ്റ്, അതുകൊണ്ട് ഇത് ഇൻവാലിഡ്. ഇവിടെ എക്സ് പ്രസൻ്റ് ആണ്, പക്ഷേ ജി അലൗഡ് അല്ല. ഒ എക്സ് കോമ എ, കോമ ഇസ് നോട്ട് അലൗഡ്. ഒ എക്സ് 0 1 ഡിസ്മൽ ഇസ് നോട്ട് അലൗഡ്. റിയൽ കോൺസ്റ്റൻറ്റ്, ഫ്ലോട്ടിംഗ് പോയിൻറ്റ് കോൺസ്റ്റൻ്റ് ആണ് അടുത്തത്. റിയൽ കോൺസ്റ്റൻ്റ് അല്ലെങ്കിൽ ഫ്ലോട്ടിംഗ് പോയിൻറ്റ് കോൺസ്റ്റൻറ്റ്. ദർ ആർ ടു വേയ്സ് ടു റെപ്രസെൻറ്റ് റിയൽ കോൺസ്റ്റൻറ്റ്. ഒന്ന് സയൻറ്റിഫിക് നൊട്ടേഷനാണ്. അടുത്ത എന്താണ്, എക്സ്പോണൻഷ്യൽ നൊട്ടേഷൻ. ദർ ഷുഡ് ബി എ ഡോട്ട് ആൻഡ് അറ്റ്ലീസ്റ്റ് 1 digit. ഒരു ഡെസിമൽ സയൻറ്റിഫിക് നൊട്ടേഷൻ അല്ലെങ്കിൽ റിയൽ കോൺസ്റ്റൻ്റിലേക്ക് ഒരു ഡെസിമൽ പോയിൻ്റ് ആവശ്യമാണ്. സയൻറ്റിഫിക് നൊട്ടേഷൻ, ദിസ് ഇസ് എ നോർമൽ റെപ്രസെൻറ്റേഷൻ of fractional numbers in the form of x.xx. That is, a number should involve at least 1 digit and a decimal point. 5 point example, and then 5.0 or valid aitello real constant aanu. 5.72
എക്സ് പോയിൻ്റ് എക്സിസ് സ്റ്റാൻഡേർഡ് ഫോമായിട്ട് നിൽക്കുന്നുണ്ട്. 0.72, 1 point ഒക്കെ എന്താണ്, അതൊക്കെ സയൻറ്റിഫിക് നൊട്ടേഷൻ. അടുത്ത എക്സ്പോണൻഷ്യൽ നൊട്ടേഷനാണ്. നമ്പർ ഷുഡ് ബി റെപ്രസെൻറ്റഡ് ഇൻ എനി ഫോം ഓഫ് ദ മാൻഡിസ ഇ എക്സ്പോണൻറ്റ് ഓർ മാൻഡിസ സ്മോൾ ഇ എക്സ്പോണൻറ്റ്. ഏത് വിധത്തിൽ വേണമെങ്കിൽ നമുക്ക് എക്സ്പോണൻഷ്യൽ നൊട്ടേഷൻ എഴുതാം. മാൻഡിസ പാർട്ട് ക്യാൻ ബി എനി വാലിഡ് സയൻറ്റിഫിക് നൊട്ടേഷൻ. Exponent should be valid in decimal integer constant. This format is used to represent numbers with large number of digits after the decimal point. 3.57 e minus 7 ko valid aitulla constants aanu. 3.57 e minus 7 is equivalent to 3.57 into 10 to the power of minus 7. Invalid notations 1.0 e 1.52, ivadeyum nammal endaki scientific notation adu pattilla, real constant pattilla. 2.5 ഈ കോമ അവിടെ പാടില്ല. കൺവേർട്ട് ദ ഫോളോയിങ് നമ്പേഴ്സ് ടു എക്സ്പോണൻഷ്യൽ ഫോം. അതിൽ ഇതാ തന്നിട്ടുണ്ട്, 0.00000175 നമുക്ക് എങ്ങനെ എഴുതാം, 1.75 × 10⁻⁶. 1, 2, 3, 4, 5, 6 അപ്പം 1.75 e minus 6 ആക്കി എഴുതാം. ഇത് 2.045 × 10⁻⁶. 1, 2, 3, 4, 5, 6 to 10⁻⁶. അടുത്തത് 1, 2, 3, 4, 5, 6, 7 1.0 × 10⁻⁷. 1.0 e plus 7 1.05 × 10⁻⁷. 1.05 e plus 7. അടുത്തത് ക്യാരക്ടർ കോൺസ്റ്റൻ്റ് ആണ്. എനി ക്യാരക്ടർ എൻക്ലോസ്ഡ് വിത്ത് സിംഗിൾ കൊട്ടേഷൻസ് ക്യാൻ ബി ഐദർ സിംഗിൾ ക്യാരക്ടർ കോൺസ്റ്റൻ്റ്. ഇത് കണ്ടോ, എ സിംഗിൾ കോഡ്സിൻ്റെ ഉള്ളിലാണ് നമ്മൾ എ എഴുതിയിരിക്കുന്നത്. അതുകൊണ്ട് എന്താണ് സിംഗിൾ ക്യാരക്ടർ കോൺസ്റ്റൻ്റ് ആണ്. ഒ 0% ഒക്കെ സിംഗിൾ ക്യാരക്ടർ കോൺസ്റ്റൻ്റ് ആണ്. ഇത് രണ്ട് ലെറ്റേഴ്സ് ഉണ്ട് സിംഗിൾ കോഡ്സിനുള്ളത്, അലൗഡ് അല്ല. അതുകൊണ്ട് അതെന്താണ്, ഇൻവാലിഡ്. ഓൺലി വൺ ക്യാരക്ടർ ഇസ് അലൗഡ്. അടുത്ത സ്ട്രിംഗ് കോൺസ്റ്റൻ്റ് ആണ്. ദേ ആർ സീക്വൻസ് ഓഫ് ക്യാരക്ടേഴ്സ്. 0 or more characters എൻക്ലോസ് വിത്ത് ഡബിൾ കൊട്ടേഷൻസ് കാലിക്കറ്റ്. ഒക്കെ എന്ത് ഡബിൾ കോഡ്സിൽ എഴുതിയതിനെ കൊണ്ട് ഇതൊക്കെ എന്താണ് സ്ട്രിംഗ് കോൺസ്റ്റൻസ് ആണ്. ഡോളറും ഡബിൾ കോഡ്സിലാണ് എഴുതിയത്, അതും സ്ട്രിംഗ് കോൺസ്റ്റൻ്റ് ആണ്. അടുത്തത് വാരിയബിൾ നെയിം. ഇറ്റ് ഷുഡ് കൺസ് ഓഫ് ലെറ്റേഴ്സ് എ ടു സെറ്റ് ഓർ ഡിജിറ്റ് 0 to 9 അണ്ടർസ്കോർ ക്യാരക്ടർ ആൻഡ് നോ അതർ സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ആർ അലൗഡ്. സ്റ്റാർട്ടിംഗ് ക്യാരക്ടർ ഷുഡ് ബി ഐദർ അണ്ടർസ്കോർ ക്യാരക്ടർ ഓർ ലെറ്റർ. ഇറ്റ് ഷുഡ് നോട്ട് ബി എ കീവേഡ്. അപ്പർ കേസ് ആൻഡ് ലോവർ കേസ് ലെറ്റേഴ്സ് ആർ ഡിസ്റ്റിൻറ്റ്. രണ്ടും വ്യത്യാസമുള്ളതാണ്. വാരിയബിൾ നെയിം within the single program should be unique. The length of the variable name is compiler dependent. Some compilers allow only 8 characters in the variable name, whereas some others allow up to 32 characters. It is a good programming habit to use meaningful variable names. Eppozhum variable name kodukkumbam namukku adu meaningful ആയിട്ടുള്ള വാരിയബിൾ നെയിം കൊടുക്കുക, എന്നാൽ നമുക്ക് അത് എന്തിനായിരുന്നു അത് ഉപയോഗിച്ചതെന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാവാൻ സാധിക്കും. REGNO ടോഡ് സ്കെയിൽ അണ്ടർസ്കോർ ടൈം ഇതൊക്കെ വാലിഡ് ആയിട്ടുള്ള വാരിയബിൾ നെയിംസ് ആണ്. ചെക്ക് വെദർ ഫോളോയിങ് ആ വാലിഡ് വാരിയബിൾ നെയിംസ്. ഇഫ് നോട്ട് സ്റ്റേറ്റ് ദ റീസൺ. INT വാലിഡ് ആണ്. ഐ ഇവിടെ നോക്കൂ, ഐ ക്യാപിറ്റൽ ആണ്, അതുകൊണ്ട് കേസ് സെൻസിറ്റീവ് ആയതുകൊണ്ട് അത് വാലിഡ്. ഐ ക്യാപിറ്റൽ ഫുൾ ക്യാപിറ്റൽ ആയിട്ടുള്ളത് അതും വാലിഡ്. സ്മോൾ INT വാലിഡ് അല്ല, ഇൻവാലിഡ് ആണ്. കാരണം എന്താ, അത് റിസർവ്ഡ് വേർഡാണ്. സെക്കൻഡ് നമ്പർ 2 വെച്ച് തുടങ്ങാൻ പാടില്ല, അതുകൊണ്ട് സ്റ്റാർട്ടിംഗ് ലെറ്റർസ് ഡിജിറ്റ് ദഫോ ഇൻവാലിഡ്. MP ഹാഷ് അലൗഡ് അല്ല, ഇറ്റ്സ് നോട്ട് അലൗഡ്. അണ്ടർസ്കോർ 5 വാലിഡ് ആണ്. രജിസ്റ്റർ നമ്പർ ഹൈഫൺ ഇസ് നോട്ട് അലൗഡ്. സെയിൽ ഡേറ്റ് വാലിഡ് ആണ്. മെയിൻ വാലിഡ് ആണ്. ഡിസ് അറ്റ് ഇസ് നോട്ട് അലൗഡ്, അതുകൊണ്ട് അതെന്താണ് ഇൻവാലിഡ് ആണ്. മെയിൻ അണ്ടർസ്കോർ ഇൻവാലിഡ് സിൻസ് റിസർവ്ഡ് വേർഡ്. ടാക്സ് പെർസെൻറ്റേജ് സിമ്പിൾ അലൗഡ് അല്ല, അതുകൊണ്ട് അത് ഇൻവാലിഡ് ആയിട്ടുള്ളതാണ്. എല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് വിചാരിക്കട്ടെ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്സ് ഫ്രണ്ട്സ്. താങ്ക് യു ഫോർ വാച്ചിങ്.